ജെൻഡർ ന്യൂട്രൽ ആശയത്തിനെതിരെ വീണ്ടും മുസ്ലിം മതസംഘടനകൾ എൻ എസ് എസ് ക്യാമ്പുകളിലെ ജെൻഡർ ന്യൂട്രൽ ആശയ പ്രചരണത്തിനെതിരെയാണ് മുസ്ലിം മതസംഘടനകൾ രംഗത്ത് വന്നത് കുട്ടികളെ ഉദാര ലൈംഗിക ആശയങ്ങളിലേക്ക് നയിക്കുന്നതാണ് ക്യാമ്പിൽ പഠിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ പ്രധാന വിമർശനം ക്യാമ്പിൽ പഠിപ്പിക്കുന്ന ഈ ഭാഗം പിൻവലിക്കണമെന്ന് വിവിധ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ എൻ എസ് എസ് ക്യാമ്പിലെ പാഠഭാഗങ്ങളാണ് വിവാദമായത് ക്യാമ്പിലെ അധ്യാപകർക്ക് നൽകിയ ഗൈഡ് മോഡ്യൂളിൽ സമദർശൻ എന്ന പാഠഭാഗമാണ് വിമർശനം നേരിടുന്നത് കുട്ടികളെ ഉദാര ലൈംഗികതയിലേക്ക് നയിക്കുന്നതാണ് നീക്കുമെന്നും കുട്ടികളോടുള്ള ചതിയും പൗരസമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണ് ഈ പാഠഭാഗമെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നത് അപകടകരമായ ആശയമാണെന്നും ഈ ഭാഗം പിൻവലിക്കണം എന്നും വിസ്റ്റം സ്റ്റുഡൻസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി പി അബ്ദുള്ള ബാസിൽ ആവശ്യപ്പെട്ടു ജനുവരി ഒന്ന് വരെയാണ് കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നാഷണൽ സർവീസ് സ്കീം ഒരാഴ്ചത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിൽ സവർഗ്ഗ ലൈംഗികതയെ ജനിതകമായി അവതരിപ്പിക്കുകയാണെന്ന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫൈസി കൂടത്തായി പറഞ്ഞു നേരത്തെ മിശ്ര വിവാഹങ്ങൾക്കെതിരെ നിലപാടെടുത്ത് പറഞ്ഞ് വിവാദനായകനായ വ്യക്തിത്വമാണ് നാസർ ഫൈസി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നാസർ ഫൈസി എതിർപ്പുമായി രംഗത്ത് വന്നത് നാസർ ഫൈസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ എൻ എസ് എസ് ക്യാമ്പിലെത്തുന്ന കുട്ടികളും അവരെ അയക്കുന്ന രക്ഷിതാക്കളും ജാഗ്രത ഇന്ന് ആരംഭിച്ച് ജനുവരി ഒന്നിന് അവസാനിക്കുന്ന ഹയർ സെക്കൻഡറി തലത്തിലെ സ്കൂൾ വിദ്യാർത്ഥിക്കായി സർക്കാരുകൾ നടത്തുന്ന എൻ എസ് എസ് ക്യാമ്പിൽ അവതരിപ്പിക്കാൻ അധ്യാപകർക്ക് സർക്കാർ നൽകിയ ഗൈഡും മൊഡ്യൂളും അത്യന്തം അപകടകരമാണ് ജൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് വിവാദമായപ്പോൾ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റും എന്ന് സർക്കാർ പറഞ്ഞ എല്ലാ അന്ധവിശ്വാസങ്ങളും വൃത്തികേടും എൻ എസ് എസിന്റെ ക്യാമ്പിൽ പഠിപ്പിക്കാൻ അധ്യാപകർ നിർബന്ധിതരായിരിക്കുകയാണ് സമദർശൻ എന്ന പേരിലെ പഠനങ്ങളെല്ലാം അധാർമിക പഠനങ്ങളാണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന പേരിൽ ജനിതകമായി അവതരിപ്പിക്കുകയാണ് എൽ ജി ബി ടി ക്യു ഐ എന്ന ആശയധാര ആഗോള അട്ടർ പരാജയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടും വീണ്ടും നമ്മുടെ കുട്ടികളെ സർക്കാർ ചെലവിൽ പഠിപ്പിക്കുകയാണ് ഹാമറിന്റെ അശാസ്ത്രീയ നിഗമനമാണ് തെളിവായി ഉദ്ധരിക്കുന്നത് ഡി എസ് എം ഫൈവ് ടിആറിൽ ഇത് ജനിതകമാണെന്ന് എൻ എസ് എസ് ഗൈഡിൽ സർക്കാർ എഴുതി പിടിപ്പിക്കുമ്പോൾ അത് സവർഗരതി മെന്റൽ ഡിസോർഡർ ആണെന്ന പഠന റിപ്പോർട്ടുകളെ കുറിച്ച് ഗൈഡ് മൗനം പാലിക്കുന്നു ഹോമോസെക്സ് ജനിതകമാണെന്ന് സമർത്ഥിക്കാൻ അവലംബിക്കുന്നത് ശാസ്ത്രത്തെ അല്ല മറിച്ച് പൊളിറ്റിക്കൽ അജണ്ടയാണെന്നാണ് തിരിച്ചറിയേണ്ടത് സെക്സും ജെൻഡറും രണ്ടാണെന്നും ജെൻഡർ ആർക്കും തോന്നുമ്പോഴൊക്കെ മാറാമെന്നും എൻ എസ് എസ് ഗൈഡ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ജെൻഡർ മാറുമ്പോൾ മാറുന്ന ജെൻഡറിന്റെ ആനുകൂല്യവും വകവെച്ച് നൽകുമ്പോൾ ആണായ ഒരുത്തൻ പെണ്ണിൻ്റെ ജെൻഡർ അവകാശപ്പെടുക വഴി താടിയും മീശയും വെച്ചും പെൺ റിസർവേഷനിലും ജയിലിൽ പെൺ സെല്ലിലും ഇടം കാണുമ്പോഴുണ്ടാകുന്ന ദുരന്തം സൃഷ്ടിക്കുന്നത് ആരാണെന്ന് സമൂഹം തിരിച്ചറിയണം ലിംഗം തന്നെ മാറാൻ ഗൈഡ് പ്രേരിപ്പിക്കുന്നുണ്ട് അതിന് തെളിവായി ഉദ്ധരിക്കുന്നതാവട്ടെ ഡോക്ടർ ജോൺ മണിയെ അമേരിക്കയിലെ ജോൺ ഹോപ്പിംഗ്സ് എന്ന ഹോസ്പിറ്റലിൽ ബ്രൂസിയെ ലിംഗം മാറ്റി പരാജയപ്പെട്ട ആളാണ് ഈ ജോൺ മണി ജാനറ്റ് ഹറൈമർ ദമ്പതികൾ അവരുടെ ഇരട്ടക്കുട്ടികളിലാണായ ബ്രൂസിനെ തൻ്റെ തീ പൊള്ളിയ ലിംഗം ചികിത്സയ്ക്കായി ജോൺ മണിയെ സമീപിച്ചപ്പോൾ അയാൾ ശസ്ത്രക്രിയയിലൂടെ ബ്രൂസിയെ പെണ്ണാക്കി മാറ്റി പേര് ബ്രണ്ടയാക്കി അതുമായി പൊരുത്തപ്പെടാൻ ബ്രൂസി എന്ന ബ്രണ്ടയ്ക്കായില്ല വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബ്രൂസി ആണായി റൈമറായി പെണ്ണായി വളർന്ന വളർന്ന ആണായി അംഗീകരിക്കാൻ സമൂഹം തയ്യാറായില്ല ഒടുക്കം മുപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ ബ്രൂസി എന്ന ബ്രണ്ടയെ ആത്മഹത്യ ചെയ്തു ഈ മണിയുടെ പരാജയപ്പെട്ട കാര്യമാണ് ആത്മഹത്യാക്കാര്യം പറയാതെ ലിംഗമാറ്റ വിപ്ലവത്തിന് തെളിവായി എൻ എസ് എസ് ക്യാമ്പിൽ പഠിപ്പിക്കുന്നത് അതിൽ ലിബറൽ ചിന്തയും അന്ധമായ കാടൻ വിശ്വാസവും തലയിൽ കയറിയവരോട് പറയാനുള്ളത് നിങ്ങളുടെ നിഗമനങ്ങൾ പരീക്ഷിക്കാനുള്ള വേദിയല്ല സർക്കാർ സ്കൂളുകൾ നിങ്ങൾക്ക് സ്വന്തം ക്യാമ്പും ഗൈഡും മൊഡ്യൂളും ആവാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ അത് സർക്കാർ ചെലവിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സമ്മതിക്കാനാവില്ല പ്രതികരണങ്ങൾ ഉണ്ടാകും